പുലിയും കടുവയോ? അല്ല, ഈ ഒരു കാട്ടി പുലിയും കടുവൊക്കെ ഉണ്ടോ? ക്യാമറ കടുവല്ലേടാ. അയ്യോ ചേടാ, മതി മതി മതി. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ, അവിടെ അഡവി എക്കോ ടൂറിസം. അപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സ്പോട്ട് പരിചയപ്പെടുത്താൻ അടിപൊളി വ്യൂ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോയി ആ സ്പോട്ടൊന്ന് അടിച്ചു പൊളിക്കാം. കാരണം നല്ല ഇവിടെ ഫുള്ള് കാടും മലയും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. സോ മസ്റ്റ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കാണുക. റേറ്റ് എന്നാ ചേട്ടാ? ഒരു കൊട്ടവഞ്ചിക്ക് യൂട്യൂബ് ചാനൽ അല്ല ആണ്? ആ പ്രമോഷൻ പറഞ്ഞു. ഒരു കൊട്ടവഞ്ചിക്ക് നമുക്ക് 500 രൂപയുണ്ട്, 900 രൂപയുണ്ട്. 2 കിലോമീറ്റർ പോകുന്ന യാത്രയ്ക്ക് 900. 4 പേർക്കും ഒരു കുഞ്ഞിനും ഒരു വജ്ജിയെ നമുക്ക് യാത്ര ചെയ്യാം. ഷോർട്ട് റൈഡ് 1.5 മണിക്കൂർ കറങ്ങാം, അതിന് 500. അത് 4 പേർക്കും ഒരു കുഞ്ഞിനും പറ്റും. എത്ര ലോങ്ങാ? എങ്ങനെ എത്ര ലോങ്? ലോങ്ങിന് 900. 900 അത് 2 കിലോമീറ്റർ കിട്ടും. ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്നു. ഷോർട്ട് റൈഡ് 1.5 മണിക്കൂർ സമയം കറങ്ങുന്നതിനാണ് 500. ഓക്കെ. ഹർഷൻ, വീട്ടുപേര്? മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു. 73. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഷോർട്ട് റൈഡ് എടുത്തേക്കുന്നത്. ഷോർട്ട് റൈഡ് റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പിന്നെ ലോങ് റൈഡുണ്ട്, അതിന് റേറ്റ് വരുന്നത് 900 രൂപയാണ്. അപ്പോൾ അതേ കുറേ കൊട്ടവഞ്ചി വിട്ടിരിപ്പുണ്ട്. നമുക്ക് നേരെ നടന്ന് നടന്ന് നമുക്ക് നമ്മൾ കയറാൻ പോകുന്ന കൊട്ടവഞ്ചിയിലേക്ക് പോവാം. നമ്മൾ വേണ്ട ഏകദേശം കുറേ നടന്ന് ഇവിടെ എത്താറായിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് നമുക്ക് ഏകദേശം ഒരു 150-200 മീറ്റർ എബോ നടക്കണം. നേരെ ഇവിടെ വന്നിട്ട് ഇതേ സ്പോട്ട് അടിപൊളിയാണ്, കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്, സംഭവം ചുറ്റി കാടുമൊക്കെയാണ്, അടിപൊളി വൈബ് ഉണ്ട്. എന്തായാലും നേരെ പോയി പൊളിച്ചെടുക്കാം. ഗൈസ്, ചേച്ചി രണ്ടുപേര്, നമ്മൾ വരുമ്പോൾ തന്നെ വേണ്ട ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ചെങ്ങാടമില്ലേ, അതേപോലെ മുളക് കൊണ്ട് ഇവിടെ ഒരു ചെങ്ങാടം പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നടന്ന് മീൻസ് അത് അമിസ ഒരു ചെറിയ കാട് പോലെ സംഭവമുണ്ട്, കാട് പോലെ കാട് ചെറിയൊരു ഇത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നടന്ന് ഇവിടെയാണ് നമുക്ക് ആ ഒരു കൊട്ടവഞ്ചി കയറാനുള്ള എൻട്രി. ഇവിടെ വന്നിട്ട് നമ്മൾ വേണ്ട നടന്ന് 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 നേരെയാ കൊട്ടവഞ്ചി അടുത്തെത്തി. ഇതേ മേ ബി നമ്മളിതിലായിരിക്കും പോകുന്നത്. നമ്മൾ കൂടെ അവർ കൊണ്ടുപോകും, നമ്മൾ ഒറ്റയ്ക്കല്ല വിടുന്നത്, അവർ നമ്മളെ കൂടെ ഒരാൾ വരും. കാരണം നമുക്ക് തുഴയാൻ അറിയാൻ പാടില്ല, അത് മാത്രമല്ല ഒരു ഗൈഡായിട്ടും പിന്നെ ഇത് തുഴയാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കൂടെ കാണും. അതെന്തായാലും നല്ല കാര്യമാണ്, നല്ലൊരു സ്പോട്ടാണ്, കാരണം നല്ലൊരു വൈബുണ്ട്. ഇത് അടബി എക്കോ ടൂറിസ്റ്റം, അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയ സ്പോട്ടാണ്. അവിടെ കുറച്ച് ഫാമിലിയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്നാണ്, ഇപ്പോൾ റൈറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. സേഫ്റ്റി ഫസ്റ്റ്. ചേടാ കേട്ടെ, ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ കൊട്ടവഞ്ചി കയറിയിരിക്കുകയാണ്. അപ്പം ചേട്ടാ പേരെന്ത് ചേട്ടാ? ഒരു മിനിറ്റ്. രഘു. ഓക്കെ. രവി. ഓക്കെ ചേട്ടാ, ഇത് എല്ലാ ദിവസവും ഉണ്ട് ചേട്ടാ? എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച ഉണ്ട്. ഞായറാഴ്ച ഉണ്ട്. എല്ലാ ദിവസവും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്ര ആഴം കാണും ചേട്ടാ? അത്ര ആഴം കാണും. ആഴം കുറവാണ്. ഇത് മീൻസ് ഇത് ഈ ആറ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ഓക്കെ. വെള്ളം ഇപ്പം നിലവിൽ ഇത്ര ഉള്ളോ അതോ നമുക്ക് വെള്ളം കുറവാണ്? വെള്ളം കുറവാണ്. അങ്ങോട്ടേക്ക് അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇവിടെ വൈകിട്ട് എപ്പോഴും ഉണ്ട്? 5:30 വരെ. രാവിലെ ഓപ്പണിംഗ് എപ്പോഴാ? 8:00. നല്ല ഭംഗിയുണ്ട്, മീൻസ് തെളിഞ്ഞ വെള്ളമല്ലേ കേട്ടോ. കാരണം നമുക്ക് അടിവശത്തെ ആ കല്ലൊക്കെ പക്കയായിട്ട് കാണാൻ പറ്റും. നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്പോട്ട് എന്ന് പറഞ്ഞ് കറക്റ്റ് പറയുവാണെങ്കിൽ
നമ്മുടെ പത്തനംതിട്ട ജില്ല, അവിടെ അടവി എക്കോ ടൂറിസം, അതായത് നേരത്തെ പോയ മണിയറ വാട്ടർഫാളല്ലേ, അപ്പം ആ മണിയറ വാട്ടർഫാളിന് തൊട്ടടുത്താണ് ഈ ഒരു സ്പോട്ട്. അടിപൊളി രക്ഷയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഏകദേശം രണ്ടര ആ ഒരു ടൈമിൽ വന്നത്, എന്നാൽ പോലും നല്ല വെയിലെന്ന് പറയാം, എന്നാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്, തണുപ്പുണ്ട്. പിന്നെ അത്യാവശ്യം ചേട്ടാ ഇവിടെ നല്ല മഴ പെയ്ത് വെള്ളം കയറുമോ? പെട്ടെന്ന് കയറും. ഈ വെള്ളക്കൊള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ വഞ്ചിയൊക്കെ അവർ സമ്മതിക്കാം ഇറക്കാനൊക്കെ ആണല്ലേ. ഓക്കെ, ഇത് ശരിക്കും എൻഡി എന്ന ഇവിടെ ഈ പ്ലേസ് മീൻസ് നമ്മൾ നേരെ പോകുന്നില്ലേ, അത് എൻഡി എന്ന എവിടെ ആട്ടാ, അതിന്റെ അവസാനം അങ്ങനെ ഒന്നുമില്ല. അല്ല ചേട്ടാ, നമ്മളിപ്പോ നേരെ പോകുമല്ലോ, ഈ നേരെ പോകുന്ന ഈ ഒരു വഴി തന്നെ നേരെ അങ്ങ് പോയി എങ്ങോട്ടാ ചെന്ന് കയറുന്നത്? അങ്ങോട്ട് പോകല്ലേ. ഓക്കെ ഗൈസ്, എന്തൊക്കെയാലും നല്ല അടിപൊളി വൈബ് പ്ലേസ് ആണ്, കാരണം നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം, മീൻസ് ആ ഒരു പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാം. മീൻസ് ചുറ്റും നല്ലൊരു കാട് വൈബ് തരുന്നുണ്ട്, പിന്നെ നല്ല വെയിലാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു എന്താ തണുത്തൊരു ക്ലൈമറ്റാണ് നമുക്ക് ഇവിടെ തരുന്നത്. പിന്നെ വെള്ളമാണെങ്കിലും ചേട്ടാ നല്ല ചൂട് സമയത്ത് വെള്ളം തണുപ്പായിരിക്കും അല്ലേ. അതുപോലെ ഇവിടെയൊക്കെ മീൻ പിടിക്കും ആൾക്കാർ? ഇല്ല, മീനുണ്ടോ എന്നിട്ട്? ആ മീൻസ് ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇത്ര വർഷത്തെ ഇരിക്കും മീൻ പിടുത്തം അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ അതുപോലെ ഒരു ചോദ്യം, മീൻസ് ഇത്ര വലിയ ആറല്ലേ, അപ്പോൾ ഈ മൊത്തം എല്ലാം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നുമില്ല, വന്യജീവി അങ്ങനെ ഒന്നും ഇതിനകത്തുണ്ട് എല്ലാം എന്ന് വെച്ചാൽ എങ്ങനത്തെ നമുക്ക് പുലിയും കടുവയോ? അല്ല, ഈ ഒരു കാട്ടിൽ പുലിയും കടുവൊക്കെ ഉണ്ടോ? ഈ ഒരു കാട്ടിനകത്ത് പുലിയും കടുവൊക്കെ ആൾക്കാരെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും? ചുരുക്കം പറഞ്ഞ ഡേഞ്ചർ പ്ലേസ് ആണ് ഗൈസ്. അതുപോലെ ഇപ്പം ഈ ഇപ്പം ഈ ചേട്ടൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗൈഡ് ഇല്ലാതെ നമുക്ക് തന്നെ വരാൻ പറ്റൂടെ? കേട്ടുകൊടുത്തില്ല, കേട്ടുകൊടുത്തില്ല. ഇതിലേക്ക് കടക്കാൻ വേറെ വല്ല മാർഗം അങ്ങനൊന്നുമില്ലോ? ഒന്നുമില്ല, എല്ലാം ഫോറസ്റ്റിന്റെ ഒരു കൺട്രോളിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മുടെ രവി ചേട്ടൻ നമ്മുടെ ഈ ഒരു വഞ്ചി ഒന്ന് കറക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടാ തുടങ്ങല്ലേ, ക്യാമറ കൊണ്ട് വീഴല്ലേടാ. അയ്യോ, അതിരാവിലെ എണീറ്റു വാച്ച് നോക്കി സമയം ഇതെങ്ങോട്ട്, ഒരു പോക്ക് വിരലുകൾ സ്മാർട്ട് ഫോൺ തേടി പോക്ക്, ഞാനാണ് ബ്രോക്ക് പുറത്തൊക്കെ ലോക്ക്, കണ്ണു തുറന്ന് നീ ഒന്ന് നോക്ക്, സമനില തെറ്റിയൊരു ട്രാഫിക് ബ്ലോക്ക്. നാം ഇതുവഴി എങ്ങോട്ട് പോകുവതിനി എന്നോർത്ത്, പടവുകൾ അത് പിന്നോട്ട് കയറുകയാണിത് എന്തൊരു പൊല്ലാപ്പോ. നല്ല അടിപൊളി വൈബായിരുന്നു, നമ്മൾ അത്യാവശ്യം നല്ല ലോങ് പോവുകയും ചെയ്ത് പിന്നെ രവിച്ചേട്ട് നമ്മളെ കറക്കുകയൊക്കെ ചെയ്യുകയും ചെയ്ത്, എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, കാരണം ഒത്തിരി എന്താ പറയുക, ശരിക്കും ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും, നല്ലൊരു വൈബുമാണ്. കാരണം ഈ വെള്ളവും ചുറ്റും മൊത്തവും ആ ഒരു ഫോറസ്റ്റും എല്ലാം നല്ല അടിപൊളി വൈബാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കിവിടെ ഫുഡ് കഴിക്കാനും സൗകര്യമുണ്ട്, ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു വട്ടമെങ്കിലും ഇവിടെ വരിക. ഗൈസ്, അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു സ്പോട്ട് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ലെറ്റ്സ് ചെക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ